ഹലോ ഫ്രണ്ട്സ്, ബി ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ റൂമിലൊക്കെ അലങ്കരിക്കാൻ പറ്റിയ ഒരു ലൈറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇതാ സൈഡിലാണുള്ള ഫോട്ടോ, അതുപോലത്തെ ഒരു ലൈറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ സമയങ്ങളല്ല ഡയറക്റ്റ് വീഡിയോ വീഡിയോയിൽ കൊന്നതിനു മുമ്പേ ഇതേവരെ ഞങ്ങളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ മുടക്കി ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ നല്ല നല്ല വീഡിയോ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ഇടുന്ന. അപ്പോൾ ഈ സമയങ്ങളുണ്ട് ഡയറക്റ്റ് വീഡിയോ പോവാം. ണ്ടാക്കാനായിട്ട് ഇതുപോലെ ക്യാൻ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള മൂന്ന് തരത്തിലുള്ള LED, പിന്നെ ഒരു 9 വോൾട്ട് ബാറ്ററി, അതിന്റെ ഒരു കണക്ടറും സ്വിച്ചും പാടും ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പൊ നമ്മളൊരു ക്യാൻ എടുത്തിട്ടുണ്ട്. ഈ ക്യാനിന്റെ ഈ ഭാഗം ആവശ്യമില്ല, ഈ നടുത്ത ഭാഗം മാത്രമേ നമുക്ക് ആവശ്യം. പിന്നെ കട്ട് ചെയ്തെടുക്കുന്നതിന് ഒരു ചെറിയൊരു വീഡിയോ കണ്ടുവരും. അപ്പൊ നമ്മളെ ക്യാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ക്യാനിന്റെ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം, രണ്ടു ഭാഗം കട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് നമ്മളെ ആദ്യത്തെ ഭാഗം കട്ട് ചെയ്തെടുക്കണം. നമ്മളെടുത്ത് ക്യാനിന്റെ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗം പാടെ കട്ട് ചെയ്തെടുക്കണം. നമുക്കൊരു ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ നേരത്തെ എടുത്ത ക്യാനിന്റെ പീസാണ്. അപ്പൊ നമ്മളെ നിവൃത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ചാണെങ്കിൽ നമ്മളെ ബാക്കി പരിപാടി. ഇത് നമ്മള് നേരത്തെ എടുത്ത ക്യാനിന്റെ പീസാണ്. ഇത് നമ്മൾ ഉപയോഗിച്ചാണ് ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് മടക്കി എടുക്കണം. ഇതായും തന്നെ ഇതൊരു പെട്ടിയുടെ ആകൃതിയിലാണ് നമ്മൾ മടക്കിയെടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഒരു ഭാഗം മടക്കി കഴിയാനായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റേ ഭാഗം ഒന്ന് മടക്കിയെടുക്കാം. അപ്പൊ നമ്മൾ സെറ്റ് ആകൃതി നമ്മളെ ബോക്സ് ആകൃതിയിൽ ഇനി നമ്മൾ ഈ കാണുന്ന LEDs ഒക്കെ അതിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മളൊരു റിഫ്ലക്ടർ ഉണ്ടാക്കാൻ പോകണം. അപ്പൊ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലെ നമ്മളെ അലുമിനിയം ഫോയിലും ഒട്ടിച്ചെടുത്തിട്ട് നമുക്ക് ഓരോ റിഫ്ലക്ടർ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമ്മൾ റിഫ്ലക്ടർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മൂന്ന് റിഫ്ലക്ടർ ഉണ്ടാക്കിയെടുക്കില്ലേ, നല്ല അടിപൊളിയായിട്ട് നമ്മള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ ഉള്ളിൽ കാണുന്നില്ലേ, ഇതാ ഇതുപോലെ നമ്മള് LEDന്റെ ഉള്ളിലേക്ക് കെതി ചേർത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളെ ബോക്സ് കൊണ്ട് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ കാർബോണിന്റെ പീസിലാണ് നമ്മളെ ഇതിലെ മൂന്ന് LED സെറ്റ് ചെയ്യാൻ പോണത്. അപ്പൊ നമുക്ക് അന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പതാ നമ്മള് നമ്മുടെ അടുത്തുള്ള ആ കാർബോണില് നമ്മളെ മൂന്ന് LEDയും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നെഗറ്റീവും അത് പോസിറ്റീവ് ആയിട്ട് നമ്മള് സെറ്റ് ചെയ്തിട്ടില്ലേ. ഞാൻ ബാറ്ററി ഉപയോഗിച്ച് ഒന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് കത്തുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നേരെ നമ്മളെ ആ ബോക്സിലേക്ക് ഒന്ന് കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മള് സംഭവം അതിലേക്ക് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളതിന്റെ ഉള്ളിലൂടെ വേറെ എടുത്തുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഡയറക്റ്റ് ബ്ലാക്ക് കൊടുത്തൊക്കെയാണ്. പിന്നെ രണ്ട് വേറെ എക്സ്ട്രാ ഡിസ്റ്റിന്റെ സ്വിച്ചിന് വേണ്ടിയാണ് നമ്മള് വെച്ചിട്ടുള്ളത്. ഇനി നമ്മള് നമ്മുടെ ബാറ്ററി മാഡ അതിൽ സെറ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തരാം. അപ്പൊ ഇതാ നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ LED നമ്മുടെ LEDയിൽ നമുക്ക് റിഫ്ലക്ടറും അവിടെ വെച്ചെടുത്ത് അടിപൊളി കാരണം ഇതാക്കണം. ബാക്കിൽ ഇതുപോലെയാണ് നമ്മൾ ബാറ്ററി സെറ്റ് ചെയ്തില്ലേ, ഇതാക്കണ്ടല്ലേ, നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഈ റിഫ്ലക്ടറും അവിടെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇതാ നമ്മള് റിഫ്ലക്ടർ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങക്ക് ഞാൻ സ്വിച്ച് ഓൺ ആക്കി കാണിച്ചു തരാം. ആണോ, നല്ല അടിപൊളിയായിട്ട് ഈ ലൈറ്റ് കത്തുന്നുണ്ട്. ഉണ്ടാക്കി എടുത്തില്ലേ ഈ സപ്പ നമ്മൾ ഇതാണ് ഉണ്ടാക്കി എടുത്തില്ല. അപ്പൊ ഇതിന് ലൈറ്റ് ഇടുക. നമുക്ക് ആദ്യം നമ്മളെ മെയിൻ ലൈറ്റ് നോക്കാം. നമ്മളെ മെയിൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇത് കെട്ടി കാണിച്ചു തരാം. അല്ല, അടിപൊളിയാണ്, പക്കയാണ് സംഭവം. വീട്ടിൽ എത്ര ശതമാനം കാണുന്നുണ്ട് എനിക്കറിയില്ല. അതിന്റെ ഒരു അടിപൊളി വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളെ റൂമൊക്കെ അലങ്കരിക്കാൻ പറ്റിയ ഒരു ഫാൻസി ലൈറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വീഡിയോ ആയിരുന്നു. വളരെ കുറഞ്ഞ ചെലവിനാണ് നമ്മള് ഉണ്ടാക്കിയെടുത്തിട്ടില്ലേ. അത് ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ പോയി ചോദിച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല വില വരുന്ന ഒരു സംഭവമാണ് അതുപോലത്തെ ലൈറ്റ്. നമുക്ക് ഈ കുറഞ്ഞ വിലയിൽ അങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ മോഡലാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലേ. അപ്പോൾ ഇത്രയും വീഡിയോ. പിന്നെ ഞാൻ
ഇപ്പം രാവിലെ ആയതുകൊണ്ട് രാത്രിയുള്ള ഒരു വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ആ ലൈറ്റ് നമ്മൾ റൂമിൽ വെച്ച് ഇരിക്കുന്ന ഒരു വീഡിയോസ് ഞാൻ വീഡിയോ ലാസ്റ്റ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, നിങ്ങളെ എല്ലാ കൂട്ടർക്കും ഞങ്ങളെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്തെടുക്കുക. എന്തെങ്കിലും പോരായ്മകളോ നിർദ്ദേശങ്ങളോ കുറവുകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. ഇതുവരെ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതിനടുത്തുള്ള ബെല്ലൊക്കെ മുടക്കി ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ നല്ല നല്ല വീഡിയോ നമുക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്ന, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.